നല്ല വാസന എടി കൊച്ചേ, ഞാനിന്നങ്ങ് വരും. ഇന്ന് നിന്റെ വീട്ടിലെ കിടപ്പ്. എനിക്ക് പുടവ തരുന്നത് മറ്റന്നാളാണ്. ഏതവനാടി കെട്ടുന്നത്? തമ്പുരാനൊന്നും അല്ലല്ലോ. ആ, നിന്റെ തന്തയോടും മൂത്ത ചെറുക്കനോടും പറ വെള്ളയാണി മുടിയേറ്റ് കണ്ടിട്ട് നേരം നല്ലോണം പുലർന്നിട്ട് വന്നാ മതി. ചുണ്ണാമ്പോ
കാഞ്ഞരത്തിൻ പൂവും വേപ്പിന്റെ ഇലയാ, ലേശം കയ്പുണ്ടാവും. സഹിക്കുക, മൂന്ന് നേരം കൊടുക്കുക. ഭേദമല്ലെങ്കിൽ മഠത്തിലേക്ക് കൊണ്ടുവരുന്ന വേണ്ടി വരും. തളമിടിയിലും തളക്കിലും ഒക്കെ അവിടെ വെച്ചാകാം. താൻ എത്തിയേക്കേണ്ടത് നേരാണോടോ? എത്ര വട്ടം പറയണം? പ്രതിക്രിയ ചെയ്യാനാണ്. ഇളയടത്തൊരു ബ്രാഹ്മണനുണ്ട്, ഏത് എച്ചയാളെ തറയ്ക്കും പോലും. ഒരു നട്ടപ്പാതിരയ്ക്ക് ഞാനും ഒന്നിനെ കണ്ടു, ആ വഴി പിന്നെ നടന്നിട്ടില്ല. പാലപൂത്ത മണം, എന്തൊരഴകായിരുന്നു അവൾക്ക്! നിലത്തെഴയുന്ന മുടി അത്രക്കില്ലല്ലോ. ചിലിം ചിലിം കുലുസിന്റെ കിലുക്കം, ഉടുരാജമുഖി മൃഗരാജ കടി, ഗജരാജ വിരാജിത മന്ദഗതി. അവളക്ഷിയല്ലായിരുന്നുവെങ്കിലോ? പാദം നിലത്ത് തൊട്ടിരുന്ന അന്നേരം ആര് വാറ നോക്കുന്നു? അവൾ പിന്നെന്ത് ചെയ്തു? ചുണ്ണാമ്പ് ചോദിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പടേ കുരവ, കരിമ്പനയുടെ മുകളില് കൊടുങ്കാറ്റ്. പനയോ? അവിടെ ഏത് പന? വെറും ഒരു മൂവാണ്ടം ആവല്ലേ ഉള്ളൂ. നേരാണല്ലോ. പണ്ട് പനമര ചോട്ടിൽ ഒരു ശവം കണ്ടു. യക്ഷി രക്തം കുടിച്ച് കൊന്നിട്ട ഒരാൾ. അയാൾ ഞങ്ങളുടെ അകന്ന ബന്ധുവായിരുന്നു. എന്തോ വസ്തുതർക്കം, അത് ചോദിക്കാൻ വന്ന അയാളെ മൂത്ത മാവൻ മഴുകൊണ്ട് വെട്ടിയത് കണ്ടവരുണ്ട്. പക്ഷേ അതും യക്ഷിയുടെ പേരിൽ എഴുതി ചേർത്തു. 33, 34, 35, 36, 37, 38, 39, 40, 41. രാമനാമൂടം അങ്ങോട്ട് ചൊല്ലുങ്കോ, അവർ തമ്പി അങ്ങോട്ട് ഇന്നേക്ക് കണ്ടിപ്പാ പാക്കണോന്ന്. രാമനാമൂടം അങ്ങോട്ട് ഓം വീട്ടിലൊരാൻ കാണും. ഇപ്പൊ നേരം എന്നാച്ചു? പൊഴുത് ചാഞ്ച് നാഴിക ആച്ചു. വേറെ എങ്കിൽ ഇരിപ്പാര്? ഓം വീട്ടിലൊരാൻ കാണും. പിന്നെ പുരിയില്ല എന്നെ ഒന്നുമേ പുരിയാര മാതിരി പാക്കറാണ്. ഭയാനകം. കൊള്ളാം. ഇനി കരുണം പോരാ. വീരം. ബീഭത്സം. രസങ്ങളിൽ രാജനെ കാണിച്ചു തരാം. ശൃംഗാരം. ഇനി ഹാസ്യം. ഇത് കണ്ടോ, അദ്ദേഹം കൊണ്ടുവന്നതാ. കൈതപ്പൂ എനിക്ക് ഇഷ്ടമാണെന്നറിയാം. പഴകുംതോറും ഇതിന്റെ വാസന കൂടും.
എന്നെ കാണാൻ കൂടിയിട്ട് ഇതൊക്കെ കൊണ്ടുവരുന്നത്. അമ്പിളിയമ്മാവനെ പിടിച്ചു തരാമോ ചോദിച്ചാലും പുള്ളിക്കാരൻ ആകാശത്തേക്ക് ഏണി വെച്ച് കയറിന്നിരിക്കും. എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇനിയും എത്ര പേരുണ്ടെങ്കിലും ഉറങ്ങാത്തവരായിട്ട് നെൽപ്പുരയിലും കുളക്കടവിലൊക്കെ ആളുകൾ പറയുന്നത് എന്റെ ചെവിയിൽ എത്താറുണ്ട്. എന്ത് കേട്ടു? നിന്നെ കുറിച്ച് പണ്ട് പറഞ്ഞു കേട്ടുള്ളതൊക്കെ തന്നെ അതിപ്പോഴും ആവർത്തിക്കുന്നു. തമ്പി അദ്ദേഹമാണ് എന്നെ ആദ്യം കുതിരസവാരി പഠിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോഴും ഇതുപോലൊരു കുത്തുവാക്ക് ഞാൻ കേട്ടു. അന്നൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞതല്ലാതെ അതെന്താണെന്ന് ഈ നിമിഷം ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഓ, എന്റെ 10 വയസ്സിലുണ്ടായ ആ കാര്യമോ? പറയാൻ മനസ്സില്ല. അന്നാണ് ഞാൻ ഋതുമതിയായത്. അന്നാണ് അയാൾ എന്നെ ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞത്. ഇതൊക്കെ ഞാൻ അന്നേ പറയുമായിരുന്നു നേരെ ചൊവ്വ ചോദിച്ചിരുന്നെങ്കിൽ. വാതിൽ തുറക്ക. ഞാനാ പറയുന്നത്, വാതിൽ തുറക്കാൻ. കരയുന്നു.